സിലിണ്ടറിൻ്റെ ടൈപ്പ് പ്രോബ്ലത്തിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷേ സിലിണ്ടറിൻ്റെ ഓർഡർ നോക്കുവാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റിനകത്ത് പറയുന്നത് സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 50 mm ഹൈർ 60 mm റെസ്റ്റിംഗ് ഓൺ എച്ച് പി വിത്ത് ഇറ്റ്സ് ബേസ് ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻഡ് 60° ടു എച്ച് പി ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിൻ്റ് ഓൺ ദി ആക്സിസ് വിച്ച് ഈസ് 15 mm ബിലോ ദ ടോപ്പ് ഫേസ്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കാനാണ് പറയുന്നത്. സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. സോ സിലിണ്ടറിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് നമുക്ക് വരയ്ക്കാം. ഇതിനെ ഒരു സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യുന്നു. സെക്ഷൻ പ്ലെയിൻ ഇൻക്ലിനേഷൻ 60° ടു എച്ച് പി ആണ്. മാത്രമല്ല ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിൻ്റ് ഓൺ ദി ആക്സിസ് വിച്ച് ഈസ് 15 mm ബിലോ ദ ടോപ്പ് ഫേസ്. അപ്പം പാസിംഗ് ത്രൂ ദ പോയിൻ്റ് ഓൺ ദി ആക്സിസ്, ആക്സിസിൽ നിന്ന് ആക്സിസിൽ കൂടാണ് കടന്നു പോകുന്നത്. വിച്ച് ഈസ് 15 mm ബിലോ ദ ടോപ്പ് ഫേസ് എന്നാണ് പറയുന്നത്. സോ ആ പ്രോബ്ലം എങ്ങനെ വരുമെന്ന് നോക്കാം. സോ ആ പ്രോബ്ലത്തിൽ നമ്മൾ സിലിണ്ടറിൻ്റെ ടോപ്പ് വരയ്ക്കാൻ വേണ്ടി സർക്കിൾ വരച്ചു, അതിന് 8 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു, ആ 8 പാർട്സിന് നെയ്മിങ് കൊടുത്തു. ദെൻ അവിടെ നിന്ന് നമ്മളതിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. പിന്നെ പറയുന്നുണ്ട് സെക്ഷണൽ പ്ലെയിൻ ആക്സിസിൽ നിന്നും 15 mm താഴെയായിട്ട് ആണ് കടന്നു പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ 60° ഇൻക്ലിനേഷനാണെന്നും പറയുന്നുണ്ട്. സോ ആക്സിസിൽ നിന്നും ഇതാണ് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് കൂടെ ആയിരിക്കും. ഈ ആക്സിസ് നമ്മുടെ ആക്സിസ് എന്ന് ചെയ്താൽ സെൻറ്ററിൽ കൂടെ ആയിരിക്കും നമ്മുടെ ആക്സിസ് കടന്നു പോകുന്നത്. സോ ആക്സിസിൽ നിന്നും 15 mm താഴെയായിട്ടൊരു പോയിൻറ്റിൽ നിന്നാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ കടന്നു പോകുന്നത്. കടന്നു പോകുന്ന ആംഗിൾ 60° ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത്രയും നമ്മൾ വരയ്ക്കുന്നു, കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുന്നു. ആ കട്ടിംഗ് പ്ലെയിൻ നമ്മുടെ സോളിഡിനെ കട്ട് ചെയ്യുന്ന പോയിൻസുകളൊക്കെ നമുക്ക് മാർക്ക് ചെയ്യണം. സോ അവിടെ ആ പോയിൻസുകൾ കട്ടിംഗ് പ്ലെയിൻ നമ്മുടെ സോളിഡിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ് PQRS എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്കിതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇനി വരയ്ക്കണം. ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ വേണ്ടി നമുക്കറിയാം ഈ ഒരു സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ വേണ്ടി നമുക്കൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ ആ റെക്റ്റാങ്കുലർ ഷേപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ ഈ സിലിണ്ടർ ഒരു സൈഡിൽ നിന്ന് ഓപ്പൺ ആക്കുവാണെങ്കിൽ നമുക്കൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ആ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൻ്റെ എ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് 2πr ആയിരിക്കും. സോ 2π ഇൻറ്റു റേഡിയസ്, 2π ഇൻറ്റു റേഡിയസ് എത്രയാണോ അതാണ് എ ടു എ എന്നുള്ള പോർഷൻ്റെ ലെങ്ത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് തന്നെയാണ്. സോ 2πr കാൽക്കുലേറ്റ് ചെയ്യുക, എ ടു എ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഹൈറ്റാണ്, എ ടു എ ഡിസ്റ്റൻസ് 2πr ആണ്. എന്നിട്ട് ആദ്യം ഒരു ബോക്സ് ഷേപ്പിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നു. പിന്നെ നമുക്കറിയാം ഇതിനെ സിലിണ്ടറിനെ നമ്മൾ 8 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ആ റെക്റ്റാങ്കിളും വരയ്ക്കുന്ന റെക്റ്റാങ്കിളും 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ 2πr നമുക്ക് ടു പൈ ആർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എ ടു എ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 8 നോക്കുക, അപ്പോൾ ഒരു ഡിവിഷൻ്റെ ലെങ്ത്ത് കിട്ടും. ആ ലെങ്ത്ത് വെച്ചിട്ട് ഫസ്റ്റ് പോയിൻ്റ് ബി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ബി കിട്ടിക്കഴിഞ്ഞാൽ എ ടു ബി ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, ആ ഡിസ്റ്റൻസ് എടുത്ത് അടുത്തൊരു പോയിൻ്റ് ഇവിടെ കട്ട് ചെയ്യുന്നു. അപ്പോൾ സി കിട്ടുന്നു. സി കിട്ടിക്കഴിഞ്ഞാൽ ഈ സെയിം ഡിസ്റ്റൻസ് എടുത്ത് തന്നെ അടുത്ത പോയിൻ്റ് ഇവിടെ കട്ട് ചെയ്യുന്നു, അപ്പോൾ ഡി കിട്ടുന്നു. അങ്ങനെ ഈ ഒരു ടോട്ടൽ ലെങ്ത്ത്, ഈ ഒരു ടോട്ടൽ റെക്റ്റാങ്കിളിനെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്നും വരയ്ക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു, 2πr ഡിസ്റ്റൻസ് എടുത്ത് എ ടു എ ഡിസ്റ്റൻസ്, 2πr കാൽക്കുലേറ്റ് ചെയ്തിട്ട് എ ടു എ ഡിസ്റ്റൻസ് വരയ്ക്കുന്നു, ഈ ടോട്ടൽ ഹൈറ്റ് എടുത്ത് ഈ ഹൈറ്റും വരയ്ക്കുന്നു. എന്നിട്ട് ആ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഹോൾ റെക്റ്റാങ്കിളിലെ 8 ഈക്വൽ ഡിവിഷൻസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് എ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഈ താഴത്തെ ബേസാണ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിന് അകത്ത് എഴുതിയിരിക്കുന്നത്. താഴത്തെ ബേസ് ആയതുകൊണ്ട് നമുക്ക് ടോപ്പിൽ നോക്കിയാൽ കാണത്തില്ല, അതുകൊണ്ട് നമ്മളതിനെ ബ്രാക്കറ്റിനകത്ത് എഴുതി. 1, 2, 3, 4, 5, 6, 7, 8 എന്നുള്ളതാണ് ടോപ്പിലെ മുകളിലത്തെ ബേസ്. അത് നമുക്ക് അത് നമ്പറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എയുടെ മുകളിൽ 1 ആണ്, ബിയുടെ മുകളിൽ 2 ആണ്. ആ രീതിയിൽ തന്നെ എയുടെ മുകളിലത്തെ ബേസ് 1, ബിയുടെ മുകളിലത്തെ ബേസ് 2, സിയുടെ മുകളിലത്തെ ബേസ് 3. ആ ഒരു രീതിയിൽ നമ്പറിംഗ് ഇവിടെയും കൊടുത്തു. ഓക്കെ, ഈ ഡെവലപ്മെൻറ്റ് വരയ്ക്കാനെനിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല. പിന്നെ നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ, നമ്മുടെ ഈ സോളിഡിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്സുകൾ കണ്ടുപിടിച്ചു. ആ പോയിൻസുകൾ പി ക്യു ആർ എസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമുക്കിതിൻ്റെ ടോപ്പ് സെക്ഷണൽ വ്യൂ വരയ്ക്കണം. ടോപ്പ് സെക്ഷണൽ വ്യൂ വരയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കുക, ഫസ്റ്റ് പോയിൻ്റ് നോക്കുന്ന എസ്.
എസ് എന്നുള്ളത് എ ഡാഷ് വൺ ഡാഷിനെയാണ് കട്ട് ചെയ്യുന്നത്. സോ എ ഡാഷ് ഇവിടെ വൺ ഡാഷ് ഇവിടെ. സോ ആ ഒരു എഡ്ജ് ജനറേറ്ററിനെയാണ് കട്ട് ചെയ്യുന്നത്. സോ ആ ഇവിടുന്ന് നമ്മൾ താഴോട്ട് ലൈൻ പ്രൊജക്റ്റ് ചെയ്ത് വണ്ണിൻ്റെയും എയുടെയും സെയിം ഒരൊറ്റ പോയിൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ആ പോയിൻ്റ് വരെ നമ്മളിതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ നമുക്കിവിടെ ഫസ്റ്റ് പോയിൻ്റ് എസിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ടോപ്പ് വ്യൂവിൽ ഇവിടെ മാർക്ക് ചെയ്യാം. സെക്കൻഡ് കട്ടിങ് നോക്കുക. സെക്കൻഡ് കട്ടിങ് എന്ന് വെച്ചാൽ ഏത് ജനറേറ്ററിനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് നോക്കിയാൽ ടു ഡാഷ് ബി ഡാഷിനെയും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റ് നോക്കുവാണെങ്കിൽ എ ഡാഷ് എച്ച് ഡാഷിനെയുമാണ്. ടു ഡാഷ് ബി ഡാഷിനെയും ടു ഡാഷ് ബി ഡാഷിനെയും എയ്റ്റ് ഡാഷ് എച്ച് ഡാഷിനെയുമാണ് കട്ട് ചെയ്യുന്നത്. സോ എയ്റ്റും എച്ച് ഇവിടുത്തെ പോയിൻ്റാണ്, ടൂവും ബി ഇവിടുത്തെ പോയിൻ്റാണ്. സോ ഇവിടുന്ന് ലൈൻ താഴോട്ട് ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യുക. എയ്റ്റ് എച്ചിൻ്റെ അവിടെ ഒരു സെക്കൻഡ് പോയിൻ്റ് ഇവിടെ കിട്ടുന്നു, ടു ബിയുടെ അവിടെയും സെക്കൻഡ് പോയിൻ്റ് ഇവിടെ കിട്ടുന്നു. ഓക്കെ, അടുത്ത തേർഡ് പോയിൻ്റ്. തേർഡ് പോയിൻ്റ് കിട്ടാൻ വേണ്ടി ഈ ലൈൻ ഏത് ജനറേറ്ററിനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കുന്നു. ക്യൂടെ ക്യൂ എന്നുള്ള കട്ടിങ് നമുക്ക് ഏത് ജനറേറ്ററിനെയാണ് കട്ട് ചെയ്യുന്നത്? ത്രീ ഡാഷ് സി ഡാഷിനെയും സെവൻ ഡാഷ് ജി ഡാഷിനെയുമാണ് കട്ട് ചെയ്യുന്നത്. സോ സെവൻ ജി സെവൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ബ്രാക്കറ്റിനുള്ളതിലുള്ളത്, ജി ഡാഷ് എന്നുള്ളത് ഇവിടുത്തെ ബ്രാക്കറ്റിനുള്ളിലുള്ളത്. സോ അത് രണ്ടും സെവനും ജിയും ഒരൊറ്റ പോയിൻ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ കട്ടിങ് വരുന്നത് ത്രീ ഡാഷ് സി ഡാഷിനെയാണ്. ത്രീയും സിയും ഒരൊറ്റ പോയിൻ്റ് തന്നെയാണ്. സോ ഇവിടുന്ന് താഴോട്ട് ലൈൻ പ്രൊജക്റ്റ് ചെയ്യുന്നു. സെവൻ ജിയുടെ അവിടെ ഒരു പോയിൻ്റ് കിട്ടുന്നു, ത്രീ സിയുടെ അവിടെ ഒരു പോയിൻ്റ് കിട്ടുന്നു. ഓക്കെ, അടുത്ത കട്ടിങ് എന്ന് പറയുന്നത് പി ആണ്. പി എന്ന് പറയുന്ന കട്ടിങ് നമുക്ക് പി എന്നുള്ള കട്ടിങ് നമുക്ക് രണ്ട് ജനറേറ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള കട്ടിങ് ആണ്. രണ്ട് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ത്രീ ഡാഷ് സെവൻ ഡാഷിൻ്റെയും പി എന്നുള്ള കട്ടിങ് ടോപ്പ് ബേസിലുള്ള കട്ടിങ് ആണ്. ടോപ്പ് ബേസ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ മാർക്ക് ചെയ്തത്? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെയാണ് നമ്മൾ ടോപ്പ് ബേസിനെ കട്ട് ചെയ്തത്. അപ്പം ടോപ്പ് ബേസിൽ ഏതൊക്കെ പോയിൻറ്റ്സിനിടയ്ക്കുള്ള കട്ടിങ്? ത്രീ ഡാഷിനും ഫോർ ഡാഷിനും ഇടയ്ക്ക് ഒരു കട്ടിങ് വരുന്നുണ്ട് അല്ലേ? ബ്രാക്കറ്റിന് വെളിയിലുള്ള പോയിൻറ്റ്സ് നോക്കിക്കേ, ടോപ്പ് ബേസ് ഇതാണ്. ടോപ്പ് ബേസിലെ ഇവിടാണ് കട്ടിങ് വരുന്നത്. സോ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള പോയിൻറ്റുകൾ നോക്കുക. ബ്രാക്കറ്റിന് വെളിയിലാണെങ്കിൽ ത്രീ ഡാഷും ഫോർ ഡാഷും വരുന്നുണ്ട്. ബ്രാക്കറ്റിനുള്ളിലത്തെ പോയിൻറ്റ്സ് ആണെങ്കിൽ സെവൻ ഡാഷും സിക്സ് ഡാഷും വരുന്നുണ്ട്. സോ ഈ രണ്ട് ജനറേറ്റേഴ്സിൻ്റെ എന്ന് വെച്ചാൽ ഈ രണ്ട് ജനറേറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന കട്ടിങ് ആണ് ഈ ടോപ്പ് ബേസിലെ കട്ടിങ്. ഓക്കെ, അപ്പം നമുക്ക് ഈ കട്ടിങ് ഇവിടെ സോ ആ കട്ടിങ് കാണിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂവിൽ അതിൻ്റെ സെക്ഷണൽ വ്യൂ വരയ്ക്കുവാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ പി എന്നുള്ള പോയിൻറ്റിൽ നിന്ന് നമ്മൾ ലൈൻ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. സെവൻ ഡാഷിൻ ബ്രാക്കറ്റിനകത്തെ പോയിൻറ്റ് നോക്കുവാണെങ്കിൽ സെവൻ ഡാഷിൻ്റെ സിക്സ് ഡാഷിൻ്റെ ഇടയ്ക്കാണ് കട്ടിങ് വരുന്നത്. സോ സെവൻ്റെയും സെവൻ്റെയും സിക്സിൻ്റെ ഇടയ്ക്ക് ഈ ലൈൻ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു പോയിൻറ്റ് കിട്ടുന്നു. ആ പോയിൻ്റാണ് പിയുടെ ഒരു പോയിൻറ്റ്. ഓക്കെ, അടുത്ത കട്ടിങ് വരുന്ന ഏതാ? ബ്രാക്കറ്റിന് വെളിയിലെ പോയിൻറ്റ് നോക്കിയാൽ ത്രീ ഡാഷ് ഫോർ ഡാഷിൻ്റെ ഇടയ്ക്കാണ് അടുത്ത കട്ടിങ് വരുന്നത്. സോ ഈ ലൈൻ താഴോട്ട് വരച്ചാൽ ത്രീയുടെയും ഫോറിൻ്റെ ഇടയ്ക്ക് ഈ പ്രൊജക്റ്റ് ചെയ്ത ലൈൻ ഇവിടെ ഒരു പോയിൻ്റ് വന്ന് മീറ്റ് ചെയ്യും. ആ പോയിൻ്റാണ് അടുത്ത പി എന്നുള്ള പോയിൻറ്റ്. ഓക്കെ, അപ്പം നമുക്ക് കട്ടിങ് പോയിൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആ സെക്ഷണൽ വ്യൂ വരയ്ക്കാൻ വേണ്ടി ലൈൻസ് ഹാച്ച് ചെയ്ത് വരയ്ക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് സെക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കണം. ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് വരച്ചിട്ടുണ്ട്. ഇനി ഈ കറസ്പോണ്ടിങ് കട്ടിങ് പ്ലെയിൻ ഇതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള റിമൈനിങ് പോർഷൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. വരയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നു. ഫസ്റ്റ് കട്ടിങ് നമുക്ക് എവിടെ കിട്ടുന്നത്? എസ് ആണ് കിട്ടുന്നത്. എസ് എന്നുള്ള കട്ടിങ് ഈ എ ഡാഷിലാണ് നമുക്ക് കിട്ടുന്നത്. സോ എസ് എന്നുള്ള കട്ടിങ് കറക്റ്റ് ഈ എ ഡാഷിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് എസ് എസ് എന്നുള്ള പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും എസ് നമുക്ക് മാർക്ക് ചെയ്യാം. കാര്യം എ ഡാഷിൽ കൂടെ തന്നെയാണ് എസ് കടന്നു പോകുന്നത്. സോ എയിൽ രണ്ട് എയുടെ അവിടെയും നമുക്ക് എസ്, ഒരു എസ് ഇവിടെ മാർക്ക് ചെയ്യാം, ഒരു എസ് ഇവിടെയും മാർക്ക് ചെയ്യാം. അടുത്ത കട്ടിങ് ആറാണ് കട്ടിങ്. ഓക്കെ, ആറെന്നുള്ള കട്ടിങ് ഏതൊക്കെ ജനറേറ്റേഴ്സിനെയാണ് കട്ട് ചെയ്യുന്നത്? ബ്രാക്കറ്റിന് വെളിയിലുള്ള പോയിൻ്റ് നോക്കിയാൽ ടു ഡാഷ് ബി ഡാഷിനെയും ബ്രാക്കറ്റിനുള്ളിലുള്ള പോയിൻറ്സ് നോക്കുവാണെങ്കിൽ എയ്റ്റ് ഡാഷ് എച്ച് ഡാഷിനെയുമാണ് കട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് എക്സ് വൈ തൊട്ട്, ഇതാണ് എക്സ് വൈ ലൈൻ, എക്സ് വൈ ലൈൻ തൊട്ട് ആറ് വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. എന്നിട്ട് ആ ഡിസ്റ്റൻസ് എടുത്ത് ടു ഡാഷ് ബി ഡാഷിനെയാണ് ഒരു പോയിൻ്റ് കട്ട് ചെയ്യുന്നത്. സോ ബിയിൽ കോമ്പസ് ഫിക്സ് ചെയ്ത് എക്സ് വൈ തൊട്ട് ആറ് വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആറ് കിട്ടുന്നു. അടുത്ത കട്ടിങ് വരുന്നത് എയ്റ്റ് ഡാഷ് എച്ച് ഡാഷിനെയാണ്.
So x y dot r where the distance compass will measure in h 8 alle h dash 8 dash neyana. So h il compass fix cheyidu aa same distance eduthe r ivide veendum mark cheyidu pin adutha cutting varunathu q aanu q nalla cutting cut cheyina generators ennu vechale bracket in velilulla generators nokkuvaanengil 3 dash c dash neyum bracket in ullilulla generator nokkuvaanengil 7 dash g dash neyana cut cheyina. So xy line dot q vareulla distance compass il measure cheyunu എന്നിട്ട് സി ഡാഷ് ത്രീ ഡാഷിലാണ് വൺ ഒരു കട്ടിങ് വരുന്നത്. സോ സിയിൽ കോമ്പസ് ഫിക്സ് ചെയ്തിട്ട് ഒരു കട്ടിങ് ഇവിടെ വരയ്ക്കുന്നു, അതിനെ ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നു. അടുത്ത കട്ടിങ് വരുന്ന ബ്രാക്കറ്റിനുള്ളിലത്തെ ജനറേറ്റർ നോക്കുവാണെങ്കിൽ ജി ഡാഷ് സെവൻ ഡാഷിനെയാണ്. സോ ജിയിൽ കോമ്പസ് ഫിക്സ് ചെയ്ത് ആ ലൈൻ ആ സെയിം ഡിസ്റ്റൻസ് എടുത്ത് എക്സ് വൈ തൊട്ട് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് അടുത്ത പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. സോ ദിസ് പോയിൻ്റ് ഈസ് ക്യൂ. ദെൻ ലാസ്റ്റത്തെ കട്ടിങ് എന്ന് പറയുന്നത് പി ആണ്. പി എന്ന് പറയുന്ന കട്ടിങ് അപ്പർ ബേസിൽ വരുന്ന കട്ടിങ് അല്ലേ. അപ്പോൾ ബേസ് കട്ടിങ് ആണ് പി കൊണ്ട് പി ബേസിലാണ് കട്ടിങ് വരുന്നത്, ടോപ്പ് ബേസിൽ വരുന്ന കട്ടിങ് ആണ് പി. സോ ഈ ബേസിൽ കട്ടിങ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്നല്ല നമ്മൾ ആ കട്ടിങ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത്, നമ്മൾ ടോപ്പ് വ്യൂവിൽ നിന്ന് വേണം ആ കട്ടിങ് ഡിസ്റ്റൻസ് എടുക്കാൻ. ഓക്കെ, സോ പിയുടെ പോയിൻ്റ് ഒരു പോയിൻ്റ് ഇതാണ്, പി എന്നുള്ള പോയിൻ്റ് ഒരു പോയിൻ്റ് ഇതും അടുത്ത പോയിൻ്റ് ഇതുമാണ്. സോ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് പി എന്നുള്ളത് ഏതൊക്കെ ജനറേറ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള കട്ടിങ് ഞാൻ നോക്കുന്നു. ഫസ്റ്റ് ജനറേറ്റർ എന്ന് വെച്ചാൽ ത്രീ ഡാഷിൻ്റെയും ബ്രാക്കറ്റിന് വെളിയിലുള്ള നോക്കുന്നു, ത്രീ ഡാഷിൻ്റെയും ഫോർ ഡാഷിൻ്റെ ഇടയ്ക്കാണ് ഒരു പി. അതുപോലെ തന്നെ ബ്രാക്കറ്റിനുള്ളിലുള്ള പോയിൻ്റ് നോക്കിയാൽ സെവൻ ഡാഷിൻ്റെയും സിക്സ് ഡാഷിൻ്റെ ഇടയ്ക്കാണ് പിയുടെ മറ്റൊരു കട്ടിങ്. സോ ത്രീ ഫോർ ഇത് നോക്കുക, ത്രീ ഇതാണ് ഫോർ ഇതാണ്, ത്രീയുടെ ഫോറിൻ്റെ ഇടയ്ക്ക് ഇവിടെയാണ് പി എന്നുള്ള ഒരു കട്ടിങ് വരുന്നത്. സോ ത്രീ തൊട്ട് ഈ പി വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു, എന്നിട്ട് ത്രീ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. ത്രീ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ത്രീയുടെ ഫോറിൻ്റെ ഇടയ്ക്കാണ് ആ കട്ടിങ് വരുന്നത്. സോ ത്രീയിൽ കോമ്പസ് ഫിക്സ് ചെയ്ത് ആ കട്ടിങ് ഇവിടെ വരയ്ക്കുക. സോ ത്രീയുടെ ഫോറിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഒരു കട്ടിങ് വരും. ഈ ഫിഗർ വരച്ചിരിക്കുന്നതിൽ തെറ്റുണ്ട്, നമുക്ക് ഫോർ ഇവിടെ വരച്ചതനുസരിച്ചാണെങ്കിൽ ഫോറിലാണ് ഇവിടെ കട്ടിങ് കാണിച്ചിരിക്കുന്നത്, പക്ഷേ ഫോറിലല്ല വരേണ്ടത്, ത്രീയുടെയും ഫോറിൻ്റെ ഇടയ്ക്ക്. അതാണ് ത്രീയിൽ കോമ്പസ് ഫിക്സ് ചെയ്തിട്ട് ഇതാണ് പി എന്നുള്ള പോയിൻ്റ്. സോ ത്രീ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ മെഷർ ചെയ്യുന്നു, എന്നിട്ട് ത്രീയുടെയും ഫോറിൻ്റെ ഇടയ്ക്ക് ആ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. സോ സംവെയർ ഇവിടെ ആയിട്ട് വരും ആ ഒരു പോയിൻ്റ്. സോ ഫോറിലല്ല ഈ പോയിൻ്റ്, ഇവിടെ ഈ പോയിൻ്റ് ഇവിടെ അല്ല വരുന്നത്, ഈ പോയിൻ്റ് ശരിക്കും പറഞ്ഞാൽ ത്രീയുടെ ഫോറിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. സോ ഈ പോയിൻ്റ് ഇവിടെ ആയിട്ട് വരും, മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു കട്ടിങ് എന്ന് വെച്ചാൽ സെവൻ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള പോയിൻ്റ് നോക്കുന്നു, സെവൻ ഡാഷും സിക്സ് ഡാഷും. സോ സെവൻ ഇതാണ്, സിക്സ് ഇതാണ്. സോ സെവൻ്റെയും സിക്സിൻ്റെ ഇടയ്ക്കാണ് ഈ കട്ടിങ് വരുന്നത്. സോ സെവൻ തൊട്ട് സിക്സ്, സെവൻ തൊട്ട് ഈ ഇതാണ് പി എന്നുള്ള കട്ടിങ്. സെവൻ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ മെഷർ ചെയ്യുന്നു, എന്നിട്ട് സെവനിൽ കോമ്പസ് ഫിക്സ് ചെയ്ത് ആ കട്ടിങ് സെവൻ്റെ സിക്സിൻ്റെ ഇടയ്ക്ക് മാർക്ക് ചെയ്യുന്നു. സോ അടുത്തൊരു കട്ടിങ് എന്ന് വെച്ചാൽ സെവൻ്റെയും സിക്സിൻ്റെ ഇടയ്ക്കായിട്ട് വരും. സോ സിക്സ് ഇവിടെ കാണിച്ചിരിക്കുന്ന സിക്സിലാണ് ആ കട്ടിങ് കാണിച്ചിരിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ സിക്സിലല്ല ആ കട്ടിങ് വരുന്നത്, സെവൻ്റെയും സിക്സിൻ്റെ ഇടയ്ക്കായിട്ടാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഈ പോയിൻ്റ്സ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആ വരയ്ക്കുകയാണെങ്കിൽ ഒരു കേർവാക്കി നമ്മളതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് വരയ്ക്കുന്നു. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡെവലപ്മെൻറ്റ് വരച്ചതിൽ അല്പം മിസ്റ്റേക്കുണ്ട്, ആ മിസ്റ്റേക്കോടെ നിങ്ങളൊന്നും വരയ്ക്കരുത്. ഈ ത്രീയുടെയും ഫോറിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ കട്ടിങ് വരുന്നത്, അതുപോലെ തന്നെ സിക്സിൻ്റെയും സെവൻ്റെ ഇടയ്ക്കാണ് ഇവിടെ കട്ടിങ് വരുന്നത്. ഫോറിലും സിക്സിലും അല്ല ഈ പോയിൻ്റ് വരുന്നത്, ഈ പോയിൻ്റ് ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് വരും. സിക്സ് ഈ പോയിൻ്റ് സിക്സിലല്ല വരുന്നത്, കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിയായിരിക്കും വരുന്നത്. ഈ ഡിസ്റ്റൻസ് നിങ്ങൾ ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് വേണം മെഷർ ചെയ്യാൻ. ഇപ്പം സെവൻ തൊട്ട് ഈ ഡിസ്റ്റൻസ് വരെയുള്ള പി വരെയുള്ള ഡിസ്റ്റൻസ് ടോപ്പ് വ്യൂവിൽ നിന്ന് മെഷർ ചെയ്യുക, എന്നിട്ട് സെവനിൽ കുത്തി ആ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ത്രീ തൊട്ട് പി വരെയുള്ള ഈ ഡിസ്റ്റൻസ് ടോപ്പ് വ്യൂവിൽ നിന്ന് മെഷർ ചെയ്യുക, എന്നിട്ട് ത്രീയുടെയും ഫോറിൻ്റെ ഇടയ്ക്ക് ആ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ പി ഇവിടെയും വരും, ഇവിടെയും ഒരു പി വരും, എന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഓക്കേ.